എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യപ്പോൾ തന്നെ പറയട്ടെ, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്കും കമൻറ്റും ഷെയറും, പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ കാണണം. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്ന മാരാമൻ മണപ്പുറത്ത് നിന്ന്, അതായത് പമ്പയാറിൻ്റെ തീരത്താണ് എല്ലാ വർഷവും മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി മാസത്തിൽ തുടക്കം കുറിക്കുന്നത്. ഇവിടെ ആറ്റിൽ ഇറങ്ങിയിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രണ്ട് കുട്ടികൾ ഇവിടെ മരണപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ആറിൻ്റെ തീരത്ത് തന്നെ സൈഡിലെല്ലാം കൈവരി വെച്ച് ഇങ്ങനെ കമ്പി വെച്ച് ഇങ്ങനെ ഈ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെയും ഇത് നല്ലൊരു രീതിയിൽ ഇത് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ പ്രാവശ്യത്തെ ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തത് വലിയൊരു ഉപകാരം ഉണ്ടായി. അതുകൊണ്ട് ആരും അങ്ങോട്ട് ഇറങ്ങത്തില്ല. വെള്ളം ഒരുപാടുണ്ട് എങ്കിലും ആരും അതിനകത്ത് ഇറങ്ങത്തില്ലെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇറങ്ങരുതെന്നുള്ള ഒരു ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാരാം മണപ്പുറത്തെയും അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് വീടിലേക്ക് പോകാം. ജനങ്ങൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇവിടെ കൈവരി വെച്ചേക്കുന്നത്, ആരും ഇറങ്ങാതിരിക്കാൻ വേണ്ടി. കണ്ടോ, ഇറങ്ങിയാൽ നല്ല ആഴമുണ്ട്, ഇവിടെ വെള്ളമൊക്കെ നല്ലതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇതാണ് കോഴഞ്ചേരി പാലം ആ കാണുന്നത്. പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്തെ അരുവിക്കരയിൽ സ്വയിച്ച ക്യാൻസർ രോഗത്തിനുള്ള ആശ്വാസത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അരുവിക്കരയിലെ 17 വയസ്സ് ഒടിച്ചതിനാൽ വളരെ പ്രയാസം അനുഭവിക്കുന്നു, പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഹ്യൂസൻ ഇമ്മാനുവേൽ മാർത്തമാരുവിയിലെ മിസ്റ്റർ ജോൺ വർഗീസ് ഉഷാഘാതത്താൽ എന്നുള്ള സൗഖ്യത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പടിഞ്ഞാറേ കല്ലട വാർത്തമായിട്ട് പോകുകയും സ്നേഹതീരമായിരിക്കുന്നു, അതിവേദന അനുഭവിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന വാളക്കുഴി തെളിവിശയങ്ങളെ ദിവസനെ സമർപ്പിച്ച് ഈ സമയത്ത് ചുരുക്കമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 129 വർഷക്കാലം ഞങ്ങളെയായി മരുഭൂമിയിലെ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നടന്നു വന്ന വഴികളിൽ വഴിമുട്ടിൽ നിന്ന് ഇടത്ത് ഞങ്ങൾ കാണാത്തതായ, ആരും തുറക്കാത്തതായ വഴി തുറന്ന് ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ 129 കൺവെൻഷൻ ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും പുതുക്കത്തിനും മാനസാന്തരത്തിനും കാരണമായി തീരണമേ. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ തിരുവേരിമാർക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പട്ടക്കാർക്കായി പ്രാർത്ഥിക്കുന്നു, കടന്നു വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വച്ചിരിക്കുന്ന വിഷയം ദൈവമേ രോഗികളുടേതാകുന്നുവല്ലോ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു പക്ഷവാദക്കാരനെ 4 സഹോദരങ്ങൾ ഒരു മലപ്പെട്ട് നിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവെ, അവരുടെ വിശ്വാസത്തെ കണ്ട് നിന്റെ മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാം നടക്കുക എന്ന് കൽപ്പിച്ച കർത്താവെ, ഇന്ന് ഈ പേര് പറഞ്ഞ കഴിഞ്ഞു. അതിൻ്റെ ഒരു തിരക്കാണ് ഇപ്പം കണ്ടോ. 12 മണിയപ്പം നമ്മുടെ ആദ്യത്തെ കൺവെൻഷൻ്റെ യോഗം കഴിഞ്ഞു. Thank you.
ما بدي